കോവിഡ് വ്യാപനത്തിൽ നിയന്ത്രണങ്ങൾ കർശനമാക്കിയതോടെ ദുരിതത്തിലായ നിർധന കുടുംബങ്ങൾക്ക് കൂടുതൽ കരുത്തും കൈത്താങ്ങുമായി മാറുകയാണ് സമൂഹം. മഹാമാരി തച്ചു തകർത്തത് നിരവധി പേരുടെ പ്രതീക്ഷകളും ജീവിതോപാധികളുമാണ്. നാട് മഹാമാരിയിൽ വിറങ്ങലിച്ചു നിൽക്കുമ്പോൾ ഒപ്പം ചേർത്ത് നിർത്തുവാൻ നിരവധി സന്നദ്ധ സംഘടനകളും രാഷ്ട്രീയ പാർട്ടികളും കൂട്ടായ്മകളുമെല്ലാം ഒത്തൊരുമിച്ച് പ്രയത്നിക്കുന്നു. കോവിഡ് വ്യാപനം അതിരൂക്ഷമായി തുടരുന്ന കരവാളൂർ ഗ്രാമപഞ്ചായത്തിലെ നിർധന കുടുംബങ്ങൾക്ക് കരുതലാവുകയാണ് പൂർവ്വ വിദ്യാർത്ഥി കൂട്ടായ്മ. കോവിഡ് ബാധിച്ച് വീടുകളിൽ കഴിയുന്ന നിരവധി കുടുംബങ്ങളുണ്ട് പഞ്ചായത്തിൽ. ജീവിതം ദുരിതപൂർണമായ ഈ കുടുംബങ്ങൾക്ക് ഭക്ഷ്യധാന്യ കിറ്റുകൾ എത്തിച്ചു നൽകുകയാണ് കൂട്ടായ്മ പ്രവർത്തകർ. കരവാളൂർ AMM ഹൈസ്കൂളിലെ 2000 ബാച്ചിലെ പൂർവ്വ വിദ്യാർത്ഥി സംഘടനയായ ടീം മഴവില്ലാണ് കാരുണ്യത്തിൻ്റെ സന്ദേശവാഹകരായി എത്തിയത്. രോഗപ്രതിരോധത്തിൽ പഞ്ചായത്ത് നടത്തുന്ന നിർണായക പ്രവർത്തനങ്ങൾക്ക് ടീം മഴവില്ലിൻ്റെ സാന്നിധ്യം കൂടുതൽ കരുത്തു പകരുകയാണ്. രോഗം ബാധിച്ച് വീടുകളിൽ കഴിയുന്ന 120 കുടുംബങ്ങൾക്ക് ആദ്യഘട്ടത്തിൽ ഈ കൂട്ടായ്മ ഭക്ഷ്യധാന്യ കിറ്റുകൾ എത്തിച്ചു നൽകി. കരവാളൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ജിഷ മുരളി ഭക്ഷ്യധാന്യ കിറ്റ് വിതരണത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. കോവിഡ് മഹാമാരിയുടെ കാലത്ത് കരവാളൂർ ഗ്രാമപഞ്ചായത്തിന് വളരെ താങ്ങായി മുന്നോട്ട് വന്നിരിക്കുകയാണ്. കരവാളൂർ AMM ഹൈസ്കൂളിൽ നിന്നും 2000 വർഷം പാസ്ഔട്ടായ പൂർവ്വ വിദ്യാർത്ഥികളുടെ ഒരു ടീമായ ടീം മഴവിൽ. അവർ ചുരുങ്ങിയ കാലയളവിൽ തന്നെ നിരവധി ജീവകാരുണ്യ പ്രവർത്തനങ്ങളിലും സാമൂഹ്യ മേഖലയിലുള്ള എല്ലാ പ്രവർത്തനങ്ങളിലും സജീവമായി ഇടപെട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇവരുടെ ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ തീർത്തും മാതൃകാപരമായ ഒരു പ്രവർത്തന രീതിയാണ് അവർ അവലംബിച്ചുകൊണ്ടിരിക്കുന്നത്. പഞ്ചായത്തിലെ മുഴുവൻ വാർഡുകളെയും ഉൾപ്പെടുത്തി കോവിഡ് ബാധിതരായി കഴിയുന്ന 120 കുടുംബാംഗങ്ങൾക്കുള്ള ഭക്ഷ്യധാന്യ കിറ്റും പച്ചക്കറി കിറ്റും ഉൾപ്പെടെയുള്ളവ അവർ നമ്മുടെ പഞ്ചായത്തിലേക്ക് എത്തിച്ചു തന്നിരിക്കുകയാണ്. അതൊരു വലിയ ആശ്വാസമാണ്. 120 കുടുംബങ്ങൾ എന്ന് പറയുമ്പോൾ നമ്മുടെ പഞ്ചായത്തിനെ സംബന്ധിച്ച് വലിയൊരു കാര്യമാണ്. അതോടൊപ്പം തന്നെ അവർ ഇനിയും ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ പഞ്ചായത്തിന് ചെയ്യാൻ സന്നദ്ധത അറിയിച്ചിട്ടുണ്ട്. കരവാളൂർ കുടുംബാരോഗ്യ കേന്ദ്രം കേന്ദ്രീകരിച്ച് 50,000 രൂപ ചിലവ് വരുന്ന രീതിയിലുള്ള ഒരു വാട്ടർ ഫിൽറ്റർ, വാട്ടർ നല്ല കുടിവെള്ള ശുദ്ധീകരണത്തിനുള്ള ഒരു കാര്യം സജ്ജമാക്കുന്നതിന് അവർ വാട്ടർ ഡിസ്പെൻസർ സംഭാവനയെ നൽകാൻ ഉദ്ദേശിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ നിർധനരായ 15 പേർക്ക് ചെറിയ അളവിലുള്ള സാമ്പത്തിക സഹായം നൽകുന്നതിനും ഇതിനോടകം തന്നെ അവർ അതിനുള്ള ഒരുക്കങ്ങളെല്ലാം തയ്യാറാക്കി കഴിഞ്ഞു. ഇത്തരത്തിൽ വളരെ ബൃഹത്തായ പ്രവർത്തനങ്ങൾ ഈ ചെറുപ്പക്കാരായ ടീം മഴവില്ലിലെ അംഗങ്ങളാണ് നമ്മളുടെ പഞ്ചായത്തിന് നൽകിയിട്ടുള്ളത്. അതിനവരെ നമ്മളുടെ പഞ്ചായത്തിൻ്റെ പേരിൽ അഭിനന്ദിക്കുന്നു. അതിനായി ഇവരെ ഒരുക്കി കൊടുക്കുന്നതിനും അതിനു വേണ്ട സഹായങ്ങൾ ചെയ്യുന്നതും അമേരിക്കൻ ബേസ്ഡ് ആയിട്ടുള്ള ഒരു ഏജൻസി, ഒരു അമേരിക്കയിലെ പോലീസുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ചില ഏജൻസികളാണ്. അവരുടെ പേര് ആ ഏജൻസികൾ SCPAJS, IAS തുടങ്ങിയ IOS തുടങ്ങിയ അമേരിക്കൻ സംഘടനകളാണ്. അവരുടെ USA ബേസ് ചെയ്തിട്ടുള്ള മലയാളി പോലീസിൻ്റെ ഒരു കൂട്ടായ്മ അവിടെയുണ്ട്. അതിൻ്റെ പ്രസിഡൻ്റായ ശ്രീ തോമസ് ജോയ് അവർക്കും അതിൻ്റെ മറ്റ് ഭാരവാഹികൾക്കും പഞ്ചായത്തിൻ്റെ പേരിലുള്ള നന്ദി ഈ അവസരത്തിൽ അറിയിക്കുന്നു. മഴവിൽ കൂട്ടായ്മ ഭാരവാഹികളായ ജയദീഷ്, രഞ്ജിത്ത് എസ് ആർ, അരുൺ, മനു, ബിനിൽ, സ്റ്റാലിൻ, മനു, റീന, ശരവണ, ഷൺമുഖപ്രിയ എന്നിവർ പങ്കെടുത്തു. ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ സജീവമായി തുടരുന്ന മഴവില്ല് കൂട്ടായ്മ 2ാം ഘട്ടത്തിൽ പഞ്ചായത്തിൽ കൂടുതൽ സഹായങ്ങൾ ലഭ്യമാക്കും. കരവാളൂർ കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ എത്തുന്നവർക്ക് ശുദ്ധജലം നൽകാനായി വാട്ടർ ഡിസ്പെൻസർ സ്ഥാപിക്കും. ഇതിനായി 50,000 രൂപയാണ് ചെലവ് പ്രതീക്ഷിക്കുന്നത്. ഇതിനു പുറമെ പഞ്ചായത്ത് പരിധിയിൽ കഷ്ടത അനുഭവിക്കുന്ന മറ്റു കുടുംബങ്ങൾക്ക് സഹായവുമായി ഇനിയും ഈ കൂട്ടായ്മ എത്തുമെന്ന് ഭാരവാഹികൾ വ്യക്തമാക്കുന്നു. നാളിതുവരെയായി ഏകദേശം 1 വർഷത്തോളമായി ഞങ്ങൾ നാട്ടിലുള്ള മറ്റ് സ്ഥലങ്ങളിലുള്ള പാവപ്പെട്ട ജനങ്ങൾക്ക് ഞങ്ങളാൽ കഴിയുന്ന സഹായങ്ങൾ നാളിതുവരെയായി ചെയ്തു വരികയാണ്. നമ്മുടെ ലോകം മൊത്തത്തിൽ കോവിഡ് മഹാമാരിയിൽ നിലകൊള്ളുകയാണ്. ഞങ്ങളാൽ കഴിയുന്ന ഒരു ചെറിയ സഹായം ഞങ്ങൾ കരവാളൂർ ഗ്രാമപഞ്ചായത്തിലെ 120 വരുന്ന പാവപ്പെട്ട കുടുംബാംഗങ്ങൾക്ക് ഞങ്ങൾ ഭക്ഷ്യധാന്യ കിറ്റും അതുപോലെ തന്നെ പച്ചക്കറി കിറ്റും നൽകുന്നു. അതുപോലെ 15 പാവപ്പെട്ട, വളരെ പാവപ്പെട്ടവർക്ക് ധനസഹായം ഗ്രൂപ്പിൻ്റെ വക നൽകുകയാണ്. അതോടൊപ്പം നമ്മുടെ കരവാളൂർ PHSCയിൽ ഒരു വാട്ടർ ഡിസ്പെൻസർ, 50,000 രൂപ വില വരുന്ന വാട്ടർ ഡിസ്പെൻസർ ഈ ആഴ്ച തന്നെ ഞങ്ങൾ സ്ഥാപിക്കുന്നതാണ്. മഴവിൽ എന്ന ഈ സാമൂഹ്യ പ്രവർത്തനം നടത്തുന്ന ഈ സംഘടനയുടെ
നല്ല രീതിയിൽ ഈ പറയുന്ന ചാരിറ്റിയായിട്ടുള്ള പ്രവർത്തനങ്ങളും ഈ കോവിഡ് കാലത്ത് സമൂഹത്തിന് ഏറെ പ്രയോജനം ചെയ്യുന്ന, അതായത് കോവിഡ് മൂലം വളരെയേറെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന കുടുംബങ്ങൾക്ക് വളരെയേറെ സഹായങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ സംഘടനയുടെ പ്രവർത്തനങ്ങൾക്ക് എൻ്റെ എല്ലാവിധ ആശംസകളും. തീർച്ചയായിട്ടും പുല്ല മുനിസിപ്പാലിറ്റിയിലെ എൻ്റെ വാർഡ് ഉൾപ്പെടുന്ന സ്ഥലങ്ങളിൽ ഇവർ വളരെയേറെ സഹായങ്ങൾ നമുക്ക് ജനങ്ങൾക്ക് വേണ്ടി ചെയ്തിട്ടുണ്ട്. വളരെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന കുടുംബങ്ങൾക്ക് ഭക്ഷ്യസാധനങ്ങൾ വിതരണം ചെയ്തും ആവശ്യപ്പെടുന്ന സഹായങ്ങൾ, നമ്മൾ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന കുടുംബങ്ങൾക്ക് വേണ്ടി ആവശ്യപ്പെടുന്ന സഹായങ്ങൾ പറയുന്ന സമയത്ത് അവർ നമുക്ക് വേണ്ടി സഹായങ്ങൾ ചെയ്ത് നമ്മളെ എല്ലാ വട്ടവും സഹായിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും ഇവരുടെ മുന്നോട്ടുള്ള എല്ലാ പ്രവർത്തനങ്ങൾക്കും ഇതിൽ കൂടുതൽ നല്ല കാര്യങ്ങൾ ചെയ്തും പ്രവർത്തനങ്ങൾ നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകട്ടെ എന്ന് എല്ലാവിധ ആശംസകളും. അമേരിക്കൻ മലയാളി ലോ എൻഫോഴ്സ്മെന്റ് യുണൈറ്റഡ് എന്ന സംഘടനയുടെ പ്രസിഡന്റ് തോമസ് ജോയുടെ നേതൃത്വത്തിലുള്ള പ്രവർത്തകരും SSC, PAJS, IOS എന്നീ സംഘടനകളും ഈ കാരുണ്യ പ്രവർത്തനങ്ങൾക്ക് പിന്തുണയുമായി ഒപ്പമുണ്ട്. ഫോക്സ് ടി വി ന്യൂസ് ബ്യൂറോ, പുനലൂർ.